ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക് വെൽക്കം ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു ഇന്ന് ഫോർ ആക്ടിവിറ്റീസ് ആണ് ടീച്ചർ തന്നിട്ടുള്ളത് മാച്ച് ദി ഫോളോയിങ് പിന്നെ ടീച്ചർ തന്ന ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ പിന്നെ റീഡ് ദ സ്റ്റോറി അഥവാ ടെക്സ്റ്റ് ബുക്ക് പ്രൊജക്ട് വർക്ക് ഇങ്ങനെ ഫോർ ആക്ടിവിറ്റീസ് ഉണ്ട് അത് നമുക്ക് ചെയ്യാം ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ് മാച്ച് ദി ഫോളോയിങ് എന്നാൽ പരസ്പരം യോജിപ്പിക്കുക ഫസ്റ്റ് കോളത്തിൽ എന്താണുള്ളത് നെയ്മ് സെക്കൻഡ് കോളത്തിൽ ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്നുണ്ടല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്നാൽ എന്താണെന്നറിയാമോ അതായത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്കാണ് ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്ന് പറയുന്നത് അതായത് കൂട്ടുകാർ ഇതിനു മുൻപ് കേട്ടിട്ടില്ല എങ്കിൽ നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഒരു കാറ് കണ്ടാൽ അതാ ഒരു ചുവന്ന കാറ് പോകുന്നു ഇങ്ങനെ പറയില്ലേ അല്ലെങ്കിലോ ഒരു മെലിഞ്ഞ കുട്ടി നടക്കുന്നു ഇങ്ങനെ നമ്മൾ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെയോ നമ്മൾ വിശേഷിപ്പിക്കും അല്ലേ അതിനാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ ഈ കാര്യം പറഞ്ഞുതരാൻ കാരണം ഈ ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇന്ന് പകുതിയും ടീച്ചർ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലോട്ട് തന്നെ വരാം ഇവിടെ ആദ്യം നെയിം എന്ന കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ബോൾ ആണ് നമ്മൾ പല വിശേഷങ്ങളും ബോൾ എന്ന് പറയാം അല്ലേ ബ്ലാക്ക് ബോൾ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോൾ എന്ന് പറയാം അല്ലെങ്കിലോ കളർ അല്ലാതെ നമുക്ക് എന്ന് പറയാം സ്മോൾ ബോൾ എന്നോ ബിഗ് ബോൾ എന്നോ ഒക്കെ പറയാം പക്ഷെ ഇവിടെ കൊടുത്തതിൽ വെച്ച് ആ ബോൾ എന്ന പദത്തിന് ഏറ്റവും യോജിച്ച ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ് റൗണ്ട് ആണ് റൗണ്ട് ബോൾ എന്ന് പറയുമ്പോൾ അതെ ആ ഒരു ബോളിന്റെ രൂപമാണ് ഇവിടെ അറിയിക്കുന്നത് ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം അംബ്രയെ നമ്മൾ കളർഫുൾ അംബ്രല്ല എന്ന് പറയുന്നു സണ്ണിനെ ബ്രൈറ്റ് സൺ എന്ന് പറയുന്നു ടീ ചൂടുള്ള ചായ ഹോട്ട് ടീ എന്ന് പറയുന്നു ഗ്രേപ്സിനെന്ത് പറയും അതെ പുളിക്കുന്ന മുന്തിരി സോർ ഗ്രേപ്സ് സ്മോൾ ആൻഡ് ചെറിയ ഉറുമ്പ് കുന്നൻ ഉറുമ്പ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മാച്ചാക്കിയിട്ടുണ്ട് കൂട്ടുകാരുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയും ആദ്യത്തേതു പോലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് നെയിം ഡിസ്ക്രൈബിങ് വേർഡ്സ് പക്ഷെ പക്ഷേ ഒരു വ്യത്യാസം എന്തെന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം എല്ലാം നിങ്ങളുടെ പാഠഭാഗത്തിൽ നിന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്ന നെയിമിനെല്ലാം ഡിസ്ക്രൈബിങ് വേർഡ് എഴുതേണ്ടതും നിങ്ങളുടെ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടാണ് അപ്പോൾ നമുക്ക് എഴുതിയാലോ അതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രൂവൽ മെർച്ചൻ്റ് എന്നാണ് അതുകൊണ്ട് നെയിമെന്നുള്ള മെർച്ചൻറ്റിനെ നമ്മൾ ഡിസ്ക്രൈബിങ് വേർഡായിട്ട് ഉപയോഗിച്ചത് ക്രൂവൽ ആണ് ഐവാനിനെ പറഞ്ഞിരിക്കുന്നത് ാണ് സോങ് സ്വീറ്റ് വർക്ക് ഹെവി ട്രീ ടോൾ ബിഗ് ബേഡ്സ് ലോ ഷിപ്പ് ലാർജ് വേവ് ഹ്യൂജ് നെക്സ്റ്റ് പ്രൊജക്ട് വർക്ക് ആണ് നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് വി ഓൺ ലിസൺ ടു സോങ്സ് നമ്മൾ എല്ലാവരും പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട് വി മേ ഓർ മേ നോർ ലൈക്ക് ദ നമ്മൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് ചിലർക്ക് എന്തു ചെയ്യില്ല അത് ഇഷ്ടപ്പെടുകയില്ല ഇഫ് യു ലൈക്ക് ദം നമുക്കത് ഇഷ്ടമാണെങ്കിൽ വി സെ നമ്മൾ പറയും ഗുഡ് സോങ് അല്ലെങ്കിലോ സ്വീറ്റ് അല്ലെങ്കിലോ ബ്യൂട്ടിഫുൾ അക്സെട്ര ടു സ്പീക്ക് അബൌട്ട് ദം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ പറയും ഫൈൻഡ് മോർ സച്ച് ഡിസ്ക്രൈബിങ് വേർഡ്സ് ഫ്രം ദിസ് സ്റ്റോറി നിങ്ങൾ ഇതേപോലത്തെ കൂടുതൽ ഡിസ്ക്രൈബിങ് വേർഡ്സ് പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ആ ബോക്സിൽ എഴുതണം ക്രുവൽ ഹെവി ടോൾ ബിഗ് ബ്രൈറ്റ് സ്വീറ്റ് ഹ്യൂജ് ബ്രേവ് ഇതൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഞാൻ എഴുതിയ ആ വേർഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം സെന്റൻസസ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരെ നമുക്ക് ആ സെൻറ്റൻസസ് സിമ്പിളായിട്ട് എഴുതാവുന്നതാണ് ഫസ്റ്റ് വേർഡ് ക്രൂവൽ ആയിരുന്നു ക്രൂവൽ വെച്ചിട്ടൊരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാം ഓണർ ഓഫ് ദ ഹോട്ടൽ ഈസ് എ ക്രൂൽ പേഴ്സൺ സെക്കൻഡ് വൺ yesterday it was raining heavily third one that neem tree is very tall my bag is big he is a bright boy what a sweet song there are so many huge buildings her mom is a brave lady. amukini message from the crane. കൊക്കുകളിൽ നിന്നുള്ള സന്ദേശം ഫോർ എ ഏറെ നേരം ബോട്ട് തിരകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് അവസാനം ഒരു വലിയ കപ്പലിൽ വന്നു മുട്ടി ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഐ വാൻ ആൻഡ് ഫെൽ പിറ്റി ഫോർ ഹിം കപ്പൽ ജോലിക്കാർ ഐവാനെ കാണുകയും അവനോട് ദയ തോന്നുകയും ചെയ്തു ദേ ഹിം ടു ദീപ് ഷിപ്പ് അവനെ കപ്പലിലേക്ക് കയറ്റി തട്ടിൽ നിന്നുകൊണ്ട് ഐ വാൻ ആകാശത്തേക്ക് നോക്കി ഹൈ ഉയരത്തിൽ ഉയരത്തിൽ ആകാശത്തിന് മുകളിലൂടെ ഐ വാൻ സോ സം ക്രൈൻസ് ഐവാൻ കുറച്ച് കൊക്കുകളെ കണ്ടു ദ ക്രൈൻസ് വോർ പ്രിഡിക്ടി എം കൊക്കുകൾ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് പ്രവചിക്കുകയായിരുന്നു ഹി സെറ്റ് ബി കെയർഫുൾ ഐ ഹിയർ ദ ബേർഡ്സ് പ്രഡിക്ടിങ് എറ്റ് എസ് എൻ്റർ എ ഹ് ഓർ വിൽ ബി ഇൻ ഡേഞ്ചർ അവൻ നാവികരോട് പറഞ്ഞു സൂക്ഷിക്കണേ പക്ഷികൾ ഒരു കൊടുങ്കാറ്റുണ്ടാകുമെന്ന് പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നു നമുക്കൊരു തുറമുഖത്തേക്ക് പ്രവേശിക്കാം തുറമുഖം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടൊക്കെ അല്ലെങ്കിൽ കപ്പലൊക്കെ നിർത്തിയിടുന്ന സ്ഥലം അല്ലെങ്കിൽ നാം അപകടത്തിൽപ്പെടും യു സിലി ബോയ് കീപ് കോയറ്റ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെറ്റ് മിണ്ടാതിരിക്കടാം മണ്ടച്ചാരെ അല്ലെങ്കിൽ നീ ഒരു പയ്യനല്ലേ എന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻ പറഞ്ഞു ബട്ട് ഐ വാൻ റിക്വസ്റ്റ് ഹിം ആൻഡ് ആൻഡ് അഗൈൻ പക്ഷേ ഐ വൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു നെക്സ്റ്റ് പാസേജ് സ്റ്റോം കൊടുങ്കാറ്റ് അറ്റ് ദ ക്യാപ്റ്റൻ അറ്റ്ലാസ്റ്റ് അവസാനം ക്യാപ്റ്റൻ കപ്പൽ തീരത്തോടിച്ചിട്ട് നങ്കൂരമിട്ടു വിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞതൊക്കെ പോലെ ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു ഹ്യൂജ് വേവ്സ് റോസ് അപ് ടു ദി സ്കൈ കൂറ്റൻ തിരമാലകൾ ആകാശത്തേക്ക് ഉയർന്നു ദ വിൻ റോർഡ് കാറ്റ് ഗർജിച്ചു ദി സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്പ് സേലിംഗ് ഇൻ ദ സി കടലിൽ കൂടി സഞ്ചരിക്കുന്ന ഒരുപാട് കപ്പലുകളെ ആ വലിയ തിരമാലകൾ തകർക്കുന്നത് അവർ കണ്ടു യു സേവ്ഡ് അവർ ലീവ്സ് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ക്യാപ്റ്റൻ താങ്ക്ഡ് ഐവാൻ ക്യാപ്റ്റൻ ഐവാനോട് നന്ദി പറഞ്ഞു ഇപ്പോൾ ഐവാൻ എല്ലാവരുടെയും ഹീറോ ആയിരിക്കുകയാണല്ലേ ഇനി നൈറ്റിംഗിൽ പറഞ്ഞതുപോലെ ഐവാൻ ഒരു രാജാവാകുമോ ഇതൊക്കെ അറിയണമെങ്കിൽ അടുത്ത പാഠം വായിക്കണം അതുവരേക്കും ബൈ ബൈ